ആൽഫ ടി വി ഒരുക്കുന്ന പാദമുദ്രകൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം മാത്യു പോൾ എന്ന ദൈവദാസൻ്റെ പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിനൊപ്പം ഒരു യാത്ര നടത്തുകയായിരുന്നു. ആ യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനും ആൽഫ ടി വിയുടെ ചെയർമാനുമായ സുശേഷൻ സജീവ് വർഗീസും ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. രണ്ടു പേർക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് താങ്കളുടെ ബൈബിൾ പരിഭാഷാ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അനുഭവമാണ്. നിരവധി വർഷത്തെ ബൈബിൾ പഠനവും അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ പഠിപ്പിക്കാനായിട്ട് താങ്കൾക്ക് അതൊരു മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ആൽഫ ടി വിയുടെ ചെയർമാൻ സുശേഷൻ സജീവ് വർഗീസ്. അദ്ദേഹം ആ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കും. അദ്ദേഹത്തിന് സംസാരിക്കാൻ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങൾ, ആ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സംഭവിക്കുന്നു. സാറിൻ്റെ കൂടെ ഇന്ന് ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പത്തനംതിട്ട ബ്രദർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാർ പഠിപ്പിക്കാൻ വന്നല്ലോ. ഞാൻ അവിടുത്തെ ആദ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സാർ ഞങ്ങളുടെ അധ്യാപകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. നീലഗിരിയിലെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചല്ലോ. ആ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നോ പത്തനംതിട്ടയിലും പഠിപ്പിക്കാൻ വന്നത്? ആ സമയങ്ങളിലാണ് പറഞ്ഞു. കാരണം ഞാൻ അവരുടെ ഭാഷ പഠിച്ചു. അവർ അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി അവർക്ക് പുസ്തകം എഴുതാനും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ലിറ്ററസി പ്രോഗ്രാം ആ സമയത്തൊക്കെ കൺവെൻഷൻ പ്രസംഗിക്കാനും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനും ഒക്കെ പോകുന്ന പതിവുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ അധ്യാപകരിൽ ഞങ്ങൾക്ക് വളരെ ആവേശം ആത്മീയ കാര്യങ്ങളിൽ തന്നിട്ടുള്ള, വളരെ പ്രചോദനം തന്നിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു സാറ്. കാരണം സാറിൻ്റെ പല അനുഭവങ്ങളും പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സുകളിലും, അതുമാത്രമല്ല വ്യക്തിപരമായിട്ടും ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് സാറിൻ്റെ റൂമിലേക്ക് വിളിച്ച് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുമായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും മാത്യു പോൾ സാറ് ഞങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയുന്നതിൽ ഒരഭിമാനം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ആ നിലയിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അവിടെയും ലഭിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ ബാച്ചിൽ മാത്രമേ ഇങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ. നിങ്ങളുടെ ഗ്രാജുവേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ സിക്കായി പോയി. പക്ഷേ ആദ്യത്തെ ബാച്ചിൽ ഞാൻ എന്ത് വിഷയം പഠിപ്പിച്ചെന്ന് ഓർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, രാത്രിയിൽ ടെറസിൻ്റെ മണ്ടയിൽ ഒരുമിച്ച് പോയിരുന്ന പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനൊരു പ്രാർത്ഥനാ അനുഭവത്തിന് ഞങ്ങൾക്ക് പരിശീലനം ലഭിച്ചത് തന്നെ സാറിലൂടെയാണ്. ഞങ്ങളെ അന്ന് പഠിപ്പിച്ച വിഷയം ഓൾഡ് ടെസ്റ്റമെൻറ് സർവേ ആയിരുന്നു. ഞാനതിപ്പോഴും ഓർക്കുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ടെറസിൻ്റെ മണ്ടയിൽ മണിക്കൂറുകളിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു 86, 87, 89 ശേഷമുള്ള സമയങ്ങളിൽ എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കണ്ണിന് മുമ്പിൽ ഉടനെ വരുന്ന ആ സമയങ്ങളായിരുന്നു. പിന്നെ പാക്കിൽ കൺവെൻഷൻ ഓർക്കുന്നുണ്ട്. അത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു. ഞാൻ പ്രസംഗം നിർത്തിയിട്ട് 2 മിനിറ്റ് പ്രാർത്ഥിച്ചു. വന്ന മഴ അങ്ങനെ ഒരു പരവതാനി പിടിച്ച് ആരോ മഴ നിർത്തുന്ന പോലെ തോന്നി. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് അവിശ്വസനീയം. കാരണം ഇവർ കുട പിടിച്ച് എണ്ണീട്ട് ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് 2 മിനിറ്റ് പ്രാർത്ഥന. മഴ വന്നതുപോലെ അങ്ങ് പോയി. ഫെബ്രുവരി മാസമാണല്ലോ, അവിടെങ്ങും അടുത്തെങ്ങും ബിൽഡിങ്സൊന്നും ഇല്ല ഇരിക്കാൻ. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ പ്രസംഗിക്കുന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നുവെന്നാണ് ഞങ്ങൾക്കറിയാം. ഇത് പാക്കിൽക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞാണ്. അവിടെ പഠിച്ച എല്ലാവരെയും സാറ് എല്ലാവരും ഓർക്കുന്നു. ഞാൻ ഏറ്റവും വലിയ അഭിമാനമാണ് എൻ്റെ ആ ഫസ്റ്റ് ബാച്ചിലെ അവരുടെ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റിയല്ലോ. അറിയപ്പെട്ട ആളുകളാണോ? ഒന്നോ രണ്ടോ പേരല്ല, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഞങ്ങൾ 15 പേരാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. 15 പേരിൽ 11 പേരും ഇന്ന് പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിലും വിവിധ ശുശ്രൂഷകളും ഉണ്ട്. മാത്രമല്ല അത് വളരെ ഫലപ്രദമായ ശുശ്രൂഷ നിർവഹിക്കുന്നു കാണുമ്പോൾ. ഈ അടുത്ത് നമുക്കൊന്ന് കൂടാൻ അവസരം ഉണ്ടായല്ലോ. അത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. ഗ്രാജുവേഷന് ശേഷം ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. അപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു വലിയ ആഗ്രഹം ഉണ്ടായി. അധ്യാപകരായി ഇന്ന് എല്ലാവരും ഇല്ല. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ചിലരൊക്കെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു.
അതിലൊരാൾക്ക് ശാരീരിക ബലഹീനതകൾ കൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആഗ്രഹിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത് എല്ലാവരും വന്നു. സാറിൻ്റെ എല്ലാ ശാരീരിക ബലഹീനതകളുണ്ടെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചന്ന് വരികയും വന്നു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നല്ല ചില നിർദ്ദേശങ്ങളും തന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. സാറിനോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. സാറിനും പറഞ്ഞ പോലെ അന്നത്തെ ബാച്ചിലെ എല്ലാവരും തന്നെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്കും സന്തോഷം. പിന്നെ സാറിപ്പം ഞങ്ങൾ അന്നത്തെ ബാച്ചിലുണ്ടായിരുന്ന മറ്റൊരാളാണ് കർത്താവിൻ്റെ ദാസൻ പി ജി ജെയിംസ്. അദ്ദേഹം ശുശ്രൂഷയിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചു ചേർന്നാണല്ലോ പെരുമ്പാവൂരുള്ള ജി ടി സിയുടെ പ്രവർത്തനം. സാറിനും ആ പ്രവർത്തനത്തോട് ഇപ്പോൾ നല്ലൊരു പങ്കും ഉത്തരവാദിത്വവും വഹിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കുന്നു. അതും ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ്. ആ പ്രവർത്തനത്തോടും സാറ് കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും ഞങ്ങൾ വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വളരെ കടപ്പാടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അന്നത്തെ ആ കാര്യങ്ങളെ കൂടാതെ ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഇനിയും സാറിന് തരാനുണ്ടോ? ഉണ്ടെന്നറിയാം, സാറിൽ നിന്ന് ഒത്തിരി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരോടും പറയുന്നത്, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരോട്. വെള്ളമില്ലാതെ കൃഷി ചെയ്താൽ കൃഷി ഫലപ്രദമാകുകയില്ല. പ്രാർത്ഥനയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമാണെന്നുള്ളത് ഈ സുവിശേഷന്മാരെല്ലാവരും പഠിക്കണം. ഒത്തിരി പേര് കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ്, പക്ഷേ വെള്ളമില്ലാതെ കൃഷി ചെയ്താലോ? എത്ര നേരം വചനം വായിക്കുന്നുവോ അത്രയും നേരം പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ഒത്തിരി നേരം പഠിക്കുന്നവരാണ്, അത് പഠിക്കട്ടെ, അത് നല്ലത്. പക്ഷേ അത്രയും സമയം പ്രാർത്ഥനയെ ചിലവഴിച്ചെങ്കിൽ മാത്രമേ അത് ദൈവിക ശക്തിയായിട്ട് മാറുകയുള്ളൂ. അത് മാത്രം നമ്മുടെ സുവിശേഷന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവരത് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം 100 മടങ്ങ് ഫലപ്രദമായി. വരണ്ടിരിക്കുന്നതിൻ്റെ കാരണം വെള്ളമില്ലാത്ത കൃഷിയാണ്. അത് മാത്രം ഓർത്താൽ മതി. നിങ്ങളെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു. ദൈവം നിങ്ങളെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു ബാച്ചിനെ പഠിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ സാറിന് അവസാനം വരെ ഒന്ന് പഠിപ്പിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവസാന വർഷമായപ്പോഴേക്ക് സാറിൻ്റെ ശാരീരിക ബലഹീനതകളുമുണ്ട്. എങ്കിലും അതിൻ്റെ ഗ്രാജുവേഷന് സാറ് വരികയും സംബന്ധിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഓർമ്മ, ശരിയല്ലേ? എനിക്ക് വ്യക്തിപരമായിട്ട് അതിന് ശേഷം പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് സാറിനെ കാണാനും സാറിൻ്റെ ആ സ്നേഹവും കരുതലും ചിലപ്പം സ്നേഹം കൊണ്ടുള്ള വഴക്കുപറച്ചിലും ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. കോയമ്പത്തൂരായിരുന്നപ്പോഴും ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിനൊക്കെ വന്ന സമയത്ത് സാറവിടെ ഉണ്ടായിരുന്നു. ഞാനന്ന് അവിടെ ഒരു മെസ്സേജ് എടുത്തു ഒരു ക്യാമ്പിൽ. അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് അല്പം ചില കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് തന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ചില കറക്ഷൻസ് തന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയും, ഞാനൊരു ഏലിയാവാണ്, നിങ്ങളൊക്കെ ഏലിശമാരായിട്ട് മാറണം, ഇരട്ടി ശക്തിയുള്ളവരായിട്ട് മാറണം. അത് കാണുമ്പോഴാണ് ഹൃദയം തുടിക്കുന്നത്, സ്വന്തം സന്തോഷിക്കുന്നത്. സാർ, ആ നിലയിൽ ഞങ്ങളെ ഒക്കെ ആത്മാർത്ഥമായി ഓർക്കുകയും കരുതുകയും ചെയ്യുന്ന അധ്യാപകരുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. സാറിൻ്റെയൊക്കെ കീഴിൽ വചനം അഭ്യസിപ്പാൻ ലഭിച്ച അവസരത്തെ ഒരു വലിയ പദവിയായിട്ട് തന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം, എല്ലാം തൻ്റെ കൃപ. നമുക്ക് അഭിമാനിക്കാൻ, നമുക്ക് പ്രശംസിപ്പാൻ വേറെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അത് കഴിഞ്ഞു, പത്തനംതിട്ടയിലെ പഠനം ഞങ്ങളുടെ കഴിഞ്ഞു. സാറ് പിന്നീടുള്ള ബാച്ചുകൾ പോകാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പറ്റിയിട്ടില്ല. പിന്നീടുള്ള സാറിൻ്റെ പ്രാർത്ഥനാ ജീവിതവും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് അറിയാൻ കൊള്ളാം. ഞാൻ അതിനുശേഷം ഒരു ഓൺലൈൻ മിഷണറിയായിട്ട് മാറി. അനേകം മണിക്കൂറുകൾ കമ്പ്യൂട്ടർ വീൽചെയർ കാരണം ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ചില സമയത്തിൽ 10-12 മണിക്കൂറുകൾ വീൽചെയർ. ഗ്ലോബൽ മീഡിയ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഗോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അവർ അതിൽ കൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ലോകത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ഞങ്ങൾ കമ്പ്യൂട്ടർ തുറന്നാൽ ചിലപ്പം 100, 200, 300 ചില ദിവസം 1000 പേർ ക്യൂ നിൽക്കുകയാണ്. ഓൺലൈൻ വന്ന് കർത്താവിനെ കുറിച്ച് പറയണം, ബൈബിളിനെ കുറിച്ച് പറയണം, പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങളിൽ 200-250 മെയിൽ വരെ റിപ്ലൈ അയക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഇത് ഞാൻ പലരും പറയും വീൽ ചെയർ ഇല്ലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. ഇതെല്ലാം അന്വേഷകരാണ്, അന്വേഷിച്ചു വരുന്നവരാണ്. അതിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എൻ്റെ ശിഷ്യന്മാരുണ്ട്, കർത്താവിനെ ഇതുമൂലം അറിഞ്ഞവരുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കും. പലരും മിക്കവാറും എൻജിനീയറിങ് പഠിക്കുന്ന സ്റ്റുഡൻസാണ്, ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധമുള്ളവർ. ഞാനത് മനസ്സിലാക്കി വളരെ പല സീക്രട്ട് ബിലീവേഴ്സ് ഇനി ഇന്ത്യയിൽ എവിടെ ചെന്നാലും. ഇപ്പോൾ സാർ പറഞ്ഞു വരുന്നത് ഈ നിലയിൽ വീൽ ചെയറിലായെങ്കിലും അത് ശുശ്രൂഷയ്ക്ക് ഡബിൾ പ്രയോജനമായി അനേകർക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നാണ്. ഇതുവരെ താങ്കളുടെ അധ്യാപന ജീവിതത്തെക്കുറിച്ച്, ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച്, അതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ താങ്കളുടെ ഒരു ശിഷ്യനിൽ നിന്ന് തന്നെ കേൾക്കാനിടയായി. അതൊരു ഗുരുവിനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും നമുക്ക് താങ്കളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാം ക്രൈസ്തവ സമൂഹം എന്നും ഓർമ്മിക്കുന്ന അനുഗ്രഹീതനായ മധുരഗായകൻ എം ഇ ചെറിയാൻ്റെ മകളെയാണ് താങ്കൾ വിവാഹം കഴിച്ചത്. ആ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ വിവാഹം കഴിക്കാൻ ഉള്ള തീരുമാനം ഉണ്ടായത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് അറിയാം. കാരണം ഈ നമ്മുടെ സോഷ്യൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം വിവാഹത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ യാതൊന്നും പരിഗണിക്കാൻ പാടില്ല, ആത്മീയകാര്യം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക്. അത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യങ്ങൾ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും വ്യക്തമായി കർത്താവ് നടത്തിയ ഒരു വിവാഹമാണ് എന്ന് 100% ഉറപ്പിക്കത്തക്കമാണ്. ഇൻഫാക്റ്റ് എൻ്റെ ആദ്യത്തെ ഓൾനൈറ്റ് പ്രേയറിൻ്റെ ഉത്തരമാണത്, ഈ വിവാഹം നടക്കുന്നത്. കാരണം വിവാഹം പ്രപ്പോസൽ ചെയ്ത് 2 കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അന്ന് വേണ്ടാന്ന് വെക്കാനൊരു കാരണം എനിക്ക് MTH പഠിക്കണമെന്നുള്ള ആഗ്രഹം രണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് MTH ആരംഭിച്ച് തന്നെ നിർത്തേണ്ടി വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് MTH മുമ്പ് തന്നെ വിവാഹം കഴിക്കാൻ ഇടയായി. അത് ഒരു അത്ഭുത ഒരു നികഴ്ചയായിരുന്നു എന്നുള്ളത് സംശയമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സഹധർമ്മിണി അല്ലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാട്ടിൽ പോയി ജീവിക്കാനും ഈ ഈ ഞാൻ ചെയ്ത സാഹസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും ഒരു സാധാരണ ഒരു സ്ത്രീ അനുവദിക്കില്ല. കാരണം എന്തെല്ലാം ഭൗതികമായ നന്മകളുണ്ട്. അന്ന് ബൈബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരുടെ കൂടെ ഉള്ള ജോലിയാണ്. പിന്നെ ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ കാറ്, അത് കഴിഞ്ഞാണ് ശമ്പളം. പിന്നെ സിറ്റിയിലുള്ള ജീവിതം ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാട്ടി പോകാൻ ആരെ കൊണ്ട്. അപ്പം പുള്ളിക്കാരത്തിയുടെ പൂർണ്ണ പിന്തുണവില്ലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. രണ്ടാമത് ഞാൻ ഈ 8 പ്രാർത്ഥിക്കാൻ പോകുമല്ലോ പകൽ മുഴുവൻ. 6 ഒരാൾ അവിടെ വെച്ച് മരിച്ചുപോയി, ഇന്ന് 4 ഉള്ളൂ. ഈ ഈ പകൽ മുഴുവൻ കുഞ്ഞുങ്ങളെ 8:30 സ്കൂള് ബെല്ലടിച്ച് സ്കൂള് നടത്തി, 4:30 സ്കൂള് വിട്ട് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് 4 ഞാൻ പ്രയർ റൂമിൽ പോകും. ഈ വ്യക്തി ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് 7 പിള്ളേരെല്ലാം ഉറക്കും. ഉറക്കി കഴിഞ്ഞിട്ട് സക്കേലം ഞാൻ പ്രാർത്ഥന മുറിയിൽ 4 പോയാൽ ഇടയ്ക്കൊന്ന് വന്ന് നോക്കി എന്താ ഈ മനുഷ്യൻ ചെയ്യുന്നതെന്ന് നോക്കുകയും ചെയ്യില്ല. കാരണം ഉത്തരം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട് എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. 3 അവിടെ പോയിരുന്നാലും പക്ഷേ സാധാരണ ഒരു 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 കുടുംബ സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പകലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെ കുളിപ്പിക്കണം, ആഹാരം കൊടുക്കണം, എല്ലാം ഒറ്റയാളാണ്. ഞാൻ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഒരാൾ എനിക്ക് തുണയായിട്ട് വന്നതുകൊണ്ട്. മക്കളെയെല്ലാം ഡിസിപ്ലിനായിട്ട് പഠിപ്പിച്ചു, മക്കളെയെല്ലാം ദൈവഭയത്തിൽ വളർത്തി. എല്ലാം വാസ്തവത്തിൽ ജോയ്സിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് വീൽ ചെയറിലേക്ക് മാറേണ്ടി വന്നു, ജീവിത പങ്കാളിയുടെ വേർപാട്, അതോടൊപ്പം പ്രിയപ്പെട്ട മകളുടെ വേർപാട്, തുടർമാനമായ ചികിത്സകൾ, ഇങ്ങനെയുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെയാണ് താങ്കൾ ഫേസ് ചെയ്തത്? ഞാൻ എനിക്ക് വിശ്വസനീയമായ അവിശ്വസനീയമായ ഒരു കാര്യം, എന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്നോ അതിന് മുമ്പേ ദൈവം വാൺ ചെയ്യും. അത് എനിക്ക് വളരെ എനിക്ക് തന്നെ അത്ഭുതമായി തോന്നി. ഞാൻ പറഞ്ഞ വീൽ ചെയർ ജൂലൈ 7 പുതിയ അധ്യായം എന്നുള്ളത് വരെ 6 മുമ്പേ വാണിങ്ങി വന്നുകൊണ്ടിരിക്കുക.
അതുപോലെ എൻ്റെ വൈഫ് മരിക്കുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പേ ബൈബിൾ വായിച്ചപ്പോൾ ബി പ്രിപ്പയർഡ് ഫോർ സംതിങ്, അങ്ങനെ നീ ഒരു ഒരു അവിശ്വസനീയമായ കാര്യത്തിന് വേണ്ടി തയ്യാറായിക്കൂ എന്നുള്ളൊരു വാണിംഗ്. ഒരു ദിവസം ഞാൻ വണ്ടിക്കകത്തിരിക്കുകയായിരുന്നു. വണ്ടിക്കകത്തിരുന്ന ഉടനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി 140 സങ്കീർത്തനം 7 വാക്യം എടുത്ത് വായിക്കുക. അപ്പം ഞാൻ വായിച്ചപ്പം യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രം വരും. ഞാൻ ഓർത്തടാ, ഞാൻ വലിയ ഒരു കാര്യം നല്ല കാര്യത്തിന് വേണ്ടി പോയിരിക്കുക ഒരാളെ കാണാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം മനസ്സ് മാറ്റിയ കാര്യം ഞാനറിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നിന്നെ എൻ്റെ മൂക്ക് ഞാൻ തെരുവിലിട്ട് ഉരയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂട് പിടിച്ചോണ്ട്. ഞാൻ ഓർത്തു അതിനൊരു 6 മുമ്പ് കർത്താവിനോട് പറഞ്ഞു യുദ്ധ ദിവസത്തിൽ നിൻ്റെ തലയിൽ ഞാൻ ശിരസ്ത്രം ഇടുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇൻസിഡൻറ്റിന് മുമ്പേ എനിക്കൊരു വാണി. ആൻഡ് ഡെയർഫോർ ഐ എം പ്രിപ്പയർഡ്. ദൈവം അറിയാതെ മാത്രമല്ല, ഈ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ദൈവം തൻ്റെ ഹൃദയം പകരുവാൻ ആഗ്രഹിച്ചു. ആമോസ് 3:7 പറഞ്ഞിട്ടുണ്ട്, യഹോവയായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് കാര്യം വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യും. ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയാണ് എന്ന്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ട് മാറണം. അവൻ്റെ ഹൃദയം പകരണം. അവൻ നമ്മോട് എന്താ പറയണ്ടേ, അവൻ്റെ രഹസ്യങ്ങൾ നമ്മോട് പറയും. ആ ഒരു ലെവലിൽ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഹാ, ഓൾറെഡി വി ആർ ലിവിങ് ഇൻ ഹെവൻ. സ്വർഗത്തിൻ്റെ അനുഭവമാണ്. ഇതൊന്നും പ്രശ്നമല്ല, കാരണം ഇതിനേക്കാളൊക്കെ ഒരു നടക്കാൻ വയ്യാന്നേ ഉള്ളൂ, ഇപ്പം പറന്നുകൊണ്ടിരിക്കുക എന്നുള്ള അനുഭവമാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്, വേറൊന്നുമല്ല. അതിനിടയ്ക്ക് എപ്പോഴും എല്ലാ കാലത്തും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഭക്തൻ കഷ്ടതനുഭവിക്കുന്നു? ചുരുങ്ങിയ വാക്കുകൾ അതിന് മറുപടി താങ്കൾക്ക് പറയാൻ പറ്റും. ഈ കഷ്ടത നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ട മുഖാന്തരമാണ്, വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇവിടെ സ്വർഗമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകുമല്ലോ. അത് മാത്രമല്ല, തേജസ്സിൻ്റെ അത്യന്ത ഘനമായിട്ട് ഇതിനെ നാം മാറ്റുകയാണ്. ഈ പിന്നെ മണ്ണിൽ നിന്നാണ് ഈ കൽക്കരിയാണ് വജ്രമായിട്ട് മാറുന്നത്. കൽക്കരി മേളിൽ കിടന്നാൽ കൽക്കരിയായിട്ട് തന്നെ കിടക്കും, പക്ഷേ ഭൂമിയുടെ കീഴിൽ പ്രഷറും ഹീറ്റും വർഷങ്ങൾ കഴിയുമ്പോഴാണ് അത് വജ്രമായിട്ട് മാറുന്നത്. നമ്മളെ വജ്രമായിട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. മാത്രമല്ല, ഇത് മണ്ണാണ് കേട്ടോ, ഈ മണ്ണിൽ നിന്നാണ് സ്വർണം എടുക്കുന്നത്. ഇത് മുഴുവൻ പോകണം, അതിൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ വേസ്റ്റ് മുഴുവൻ നശിക്കണം. ഈ സ്വർണം പോലെ തിളങ്ങാൻ പോവുക, മണ്ണ് തിളങ്ങുമോ? ഇല്ല. അപ്പോൾ നമ്മളെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. നമ്മളെ പിന്നെ അവൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തൊക്കെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് IAS പരീക്ഷ എഴുതാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കരയുമോ? എത്രയും വലിയ പരീക്ഷയാണോ അത്രയും വലിയ സ്ഥാനമാണ്, ഉയർച്ചയാണ്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഈ പരീക്ഷ എഴുതാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുക. കാരണം ഈ പരീക്ഷ ജയിച്ചാൽ സ്ഥാനത്തിന് മാറ്റം വരും. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ താങ്കളുടെ ദീർഘവർഷങ്ങളിലെ ഒരു പ്രാർത്ഥന അനുഭവങ്ങളുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്, അനേക പ്രാർത്ഥനകളുടെ മറുപടി കണ്ടിട്ടുണ്ട്. അതിൽ അവിസ്മരണീയമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന, ഒട്ടും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഏതൊക്കെയാണ്? പല പല ഇൻസിഡൻസ് ഉണ്ട്. ഒരിക്കൽ ഞാൻ ബൈബിൾ കോളേജ് പടി വരാനിരിക്കുകയായിരുന്നു കേട്ടോ. അന്ന് നോക്കിയപ്പം എൻ്റെ കൃത്യം 90 ഉള്ളൂ, ടിക്കറ്റിനുള്ള പൈസ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം പിള്ളേർക്ക് ഫീസ് കൊടുക്കണം, പിള്ളേർക്ക് ഫീസ് കൊടുക്കണം. 3 പിന്നെ 6 മേളിൽ പിള്ളേർ 10 വരെ പഠിച്ചല്ലോ. അപ്പോൾ അതൊരു പിന്നെ 6-7 ദൂരെയുള്ള സ്കൂൾ ബസ്സിൽ കയറി പോയി. അപ്പോൾ പിള്ളേർക്ക് ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേ ആയി. എൻ്റെ ആകെപ്പാടെ 10 വരായിരിക്കും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ആകെപ്പാടെ കൃത്യം 90 ഉള്ളൂ. അപ്പോൾ 250 വേണം 3 പേർക്ക് പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ. ഞാൻ എന്നെക്കാട്ടി വിശ്വാസമാണ് പിള്ളേർക്ക്. പിള്ളേർ പറഞ്ഞു, ഡാഡി പൊക്കോ, ഞങ്ങൾ ദൈവം നടത്തിക്കോളും. ഞാൻ പറഞ്ഞു, നാളെ നിങ്ങളെ വെളിയിൽ നിർത്തി സ്കൂള് നടക്കുകയില്ല. ഒന്നിൽ MGR ജാകും, അല്ലെങ്കിൽ ഭൂമുഖം ഉണ്ടാകും, എന്തെങ്കിലും സംഭവിക്കും, സ്കൂള് നടക്കുകയില്ല. നിങ്ങൾ വെളിയിൽ നിന്ന് സ്കൂൾ നടക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടി കയ്യിൽ ഇങ്ങനെ എടുത്തു. എടുത്തപ്പോൾ ഉണ്ട് ഒരു മിലിറ്ററി വണ്ടി എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നു, മിലിറ്ററി ജീപ്പ്. അപ്പോൾ എൻ്റെ അനിയൻ കാശ്മീരിലാണ്, അവൻ ആർമി മേജറാണ് എനിക്കറിയാം. പപ്പായും ഞാനുമായിട്ടുള്ള ബന്ധമെന്നല്ല, അത് അവനുമായിട്ടാണ് അടുത്ത വലിയ ക്ലോസ് ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടാറില്ല. പപ്പായിൽ വഴിയാണ് അറിയുന്ന ന്യൂസൊക്കെ.
അപ്പം അവൻ കാശ്മീരിലാണെന്നറിയാം. അപ്പം പെട്ടെന്ന് ജീപ്പ് വന്ന് നിന്നപ്പം മിലിറ്ററി ജീപ്പ് വന്ന് നിന്നപ്പോൾ ഒരു അതിശയം, എന്താടാ ഈ മിലിറ്ററി ജീപ്പ്? നോക്കിയപ്പോൾ എൻ്റെ അനിയനകത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ബെർലി നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നത്? അതെ, കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ ജനറൽ കുന്നൂരിലുള്ള അവരുടെ കോളേജിൽ, മിലിറ്ററി കോളേജിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുള്ളി ഒരു ഫ്ലൈറ്റർ പ്ലെയിൻ എടുത്ത് സൂളൂരിലിറങ്ങി, അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്ത് കുന്നൂർ അവരുടെ മെഡിക്കൽ മിലിറ്ററി കോളേജിൽ വന്നു. അപ്പം കൂടെ വരാൻ എൻ്റെ അനിയനെ വിളിച്ചു. അവിടെ എത്ര മേജർമാരുണ്ട്! എന്നാൽ കൂടെ വരാൻ എൻ്റെ അനിയനെ വിളിച്ചു. അപ്പോൾ ആർമി മേജർ ജനറലിൻ്റെ കൂടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജനറലിൻ്റെ മകൻ ഇവൻ്റെ കൂടെ മേജറാണ്, ഇവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ കുടു അവരുടെ വീട്ടിൽ പോകുന്ന പരിചയമുണ്ട്. അങ്ങനെയാണ് ജനറലിന് ഇവനെ പരിചയപ്പെട്ടുന്നത്. അപ്പം കുന്നൂരേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയനെ വിളിച്ചു. അപ്പം കോളേജിന് അവിടെ വന്നു. ഇനി തിരിച്ചു പോകാൻ ഇനി 3-4 മണിക്കൂറുണ്ട്. അന്നേരം എൻ്റെ അനിയൻ ഓർത്തു, അടാ ഈ 10 കിലോമീറ്റർ ഉള്ളല്ലോ, അച്ചായനെ ഒന്ന് പോയി കണ്ടു കളയാം എന്നെ പറഞ്ഞ് മിലിറ്ററി ജീപ്പെല്ലാം വന്നു. വന്നറിഞ്ഞ കാശ്മീർ ആ പുള്ളേ കാശ്മീർ എന്തൊക്കെയാണോ കൊട്ട കൊട്ടയായിട്ട് കാശ്മീരിലെ ഷോള്. ഞാനപ്പം ഈ പെട്ടി പിടിക്കാൻ എനിക്കാണല്ലോ, ഞാൻ ഇരുന്ന് പോലും ഇല്ല അവൻ. ഞാൻ പറഞ്ഞു, മോൻ എനിക്ക് പിന്നെ ബസ് ഇത്ര മണിക്കാണ് പോകണം. അവനും ഇരുന്ന് പോലും ഇല്ല. 5 പിള്ളേരവിടെ നിൽക്കുന്നു, ഓരോരുത്തരുടെ കയ്യിലും 100 രൂപ തൊട്ട്. അന്നാ ഞാൻ വിചാരിച്ചു 5 പിള്ളേരെ ഉള്ളല്ലോ, ഓരോരുത്തർ അവർക്ക് 250 രൂപ മതിയായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞായിരുന്നെങ്കിൽ പുള്ളിയെ വരുന്നതും ഫീസ് കൊടുക്കുന്നതും ഞാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് പിള്ളേർ ഫീസ് കൊടുത്തത്. എൻ്റെ മനസ്സ് കലങ്ങാൻ ദൈവം വിടത്തില്ല. ഇത് അനുഭവമാണ്, ഒരിക്കൽ പോലും പല അനുഭവങ്ങളും ഇങ്ങനെയാണ്. എന്ത് കൃത്യമായിട്ടാണ്! എന്നിട്ട് ഉടനെ മിലിറ്ററി ജീപ്പിൽ തന്നെ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ബെർലി ഞങ്ങളുടെ വീട്ടിലിരുന്ന് പോലും ഇല്ല. വന്നു, സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു, എനിക്ക് ബസ്സിന് നേരാന്നായെന്ന് പറഞ്ഞു. എന്നെ കണ്ട് മിലിറ്ററി ഇറക്കി കൊണ്ടുവിട്ടിട്ട് തിരിച്ചുപോയി. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നോ രണ്ടോ അല്ല, നിറയെ അനുഭവങ്ങൾ. ദൈവം എത്ര കരുതുന്നവനാണ്! ഞാനൊരു കാര്യം മനസ്സിലാക്കി, പുത്രൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പേരിലെന്നാണ് വാസ്തവത്തിൽ തർജ്ജമ വേണ്ടത്. പുത്രൻ്റെ പേരിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നാം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ പുത്രൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ പുത്രന് പകരമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പുത്രന് ദൈവം എത്ര സ്ഥാനം കൊടുക്കുന്നോ അതേ സ്ഥാനമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മുടെ പേരിലല്ല പോകുന്നത്, അവൻ്റെ പേരിലാണ് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞു, ജീവിതം എക്സൈറ്റിംഗ് ആയി. ഈ താങ്കളുടെ പ്രാർത്ഥനാനുഭവങ്ങൾ താങ്കൾക്ക് തന്നെ മറുപടി കിട്ടിയ അനുഭവം മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ എത്രയോ അനുഭവങ്ങൾ. ഈ ഓൺലൈൻ മിഷണറി ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 4 കൊല്ലം ഒത്തിരി പേർക്ക് പറഞ്ഞു. ഞാനിവിടെ ഇന്ത്യയിലെ ഏത് മേജർ സിറ്റി ചെന്നാലും എന്നെ ഡാഡിന്ന് വിളിക്കുന്ന ആളുകൾ കാണും. അവർ ഹിന്ദുക്കളും പിന്നെ വിശ്വാസികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. കർത്താവിനെ കാണുവാൻ അവർക്ക് രഹസ്യ വിശ്വാസികൾ പലരുണ്ട്. ഒന്ന്, ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷമായി, എനിക്ക് നവംബർ ആകുമ്പോൾ 5 ആകും, 5 വർഷം മുമ്പേ ഒരു PhD പഠിക്കുന്ന ഒരു പെൺകുട്ടി, രത്ന വ്യാപാരിയുടെ മകളാണ് അദ്ദേഹം. അവൾക്ക് ഒരു 12 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ ഒരു ഭൂതം അവളെ പീഡിപ്പിക്കാറുണ്ട്. നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഈ സ്ലീപ്പിംഗ് പില്ലസ് പെയിൻ കില്ലറും കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. വിശ്വസിക്കത്തില്ല, അപ്പൻ്റെ അമ്മയുടെ നടുക്കാണ് ഈ 25 വയസ്സുള്ള പെൺകുട്ടി കിടന്നുറങ്ങുന്നത്. അവിടെ വെച്ച് ഒരു അശരീരം വന്ന് ഇവളുടെ ശരീരത്തെ കടിച്ചു വെക്കുന്നതും ബ്ലീഡിങ്ങും ഒക്കെ കാണാം. എവിടെല്ലാം കൊണ്ടുപോയി, എവിടെ മന്ത്രവാദികളെടുത്ത്, കൂടോത്രക്കാരൻ്റെ അടുത്ത്, ക്ഷേത്രത്തിലെ മുല്ലയുടെ അടുത്ത്, മോസ്കിൽ, എവിടെല്ലാം. രാജസ്ഥാനിലൊരു ഒരു ഒരു ക്ഷേത്രമുണ്ട്, അത് ബാലാജി ടെമ്പിൾ എന്നാണ് പറയുന്നത്. 3 മാസത്തിലൊരിക്കൽ അവിടെ പോയി പൂജ ചെയ്യും. കാരണം ആ ക്ഷേത്രത്തിൽ ഈ പ്രശ്നമുള്ള ആളുകൾ മാത്രമാണ് വരുന്നത്. ഒരു രക്ഷയില്ല, വിശ്വസിക്കാം. രാത്രിയിൽ അശരീരിയാണ്, പക്ഷേ നേരം വെളുക്കുമ്പോൾ ബ്ലീഡിങ്ങാണ്, കടിച്ചു വെക്കുന്നു, അല്ലല്ല, ഒരു പീഡനം, ലൈംഗിക പീഡനം. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിൻ്റായി. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. അന്നേരം ഇവളുടെ കൂട്ടുകാരത്തി അവൾ അറിഞ്ഞു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു, എൻ്റെ ഇങ്ങനെ ഭയങ്കര വിഷമിക്കുന്നു കേട്ടല്ലോ, നീ പള്ളിയിൽ പോയി അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതുമാത്രം ചെയ്തിട്ടില്ല, UP അല്ലേ ബരലി. അപ്പോൾ ഈ പാസ്റ്ററെ ഒരു നമ്പർ കണ്ടുപിടിച്ചു, പാസ്റ്റർ പിന്നെ പ്രാർത്ഥിക്കും. 3 പ്രാവശ്യം പാസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു.
വിശ്വസിക്കാൻ വയ്യ. പാസ്റ്റർ പ്രാർത്ഥിച്ച രാത്രിയിൽ രാത്രി മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടു മൂന്ന് പ്രാവശ്യം. അപ്പോൾ ഇവിടെ ചിന്തിച്ചാൽ ഇത് തമ്മിലായിട്ട് ഒരു ബന്ധമുണ്ടല്ലോ. ഓൺലൈൻ വന്ന് എൻ്റെ ഐ എം എ ഹിന്ദു, ഐ ഡോണ്ട് വോണ്ട് ടു ബിക്കം എ ക്രിസ്ത്യൻ, ക്യാൻ യുവർ ജീസസ് ഹെൽപ്പ്? ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ക്രിസ്ത്യാനി ആകാൻ ആഗ്രഹമില്ല, നിൻ്റെ യേശുവിന് എന്നെ സഹായിക്കും. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? നാല് ദിവസം കൊണ്ട് 50 ഇമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു, എന്തെല്ലാം പ്രശ്നങ്ങൾ സംശയങ്ങൾ. നാലാമത്തെ ദിവസം നേഹ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അവളുടെ ഭൂതബാധ ഒഴിഞ്ഞു. അങ്ങോട്ട് വിശ്വസിക്കാൻ മതി അപ്പന്, എടാ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഒരു പ്രാർത്ഥന കൊണ്ട് സാധിച്ചു. എങ്ങനെ? ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ മോളോട് പറഞ്ഞു, നേഹയെ മോളെ ഇത് വചനമാണ്, ദൈവവചനമാണ്, വചനം കൊണ്ട് നിറയണം, എത്ര നേരം വായിക്കുന്നു അത്രയും നേരം പ്രാർത്ഥിക്കണം. ഈ നേഹ ഒരു പ്രാർത്ഥന വീരയായിട്ട് മാറി. ഇവളുടെ കാര്യം കേട്ടപ്പോൾ അയലോക്കാർ, ചുറ്റുപാടുള്ള ഹിന്ദുക്കൾ, അവളുടെ നാത്തൂൻ്റെ നാത്തൂൻ കല്യാണം കഴിച്ച് 7 വർഷമായി, ഡോക്ടർ പറഞ്ഞു മക്കളുണ്ടാവില്ല, പ്രശ്നങ്ങളോട് പ്രശ്നം. ഇവൾ പോയി പ്രാർത്ഥിച്ചു, അടുത്ത ആഴ്ച പ്രഗ്നൻ്റ് ആയി, 3 മക്കളെ ഒരുമിച്ച് പ്രസവിച്ചു. കഴിഞ്ഞിടയിൽ അവരുടെ ഫോട്ടോ ഞാൻ കണ്ടു, ആരോഗ്യമുള്ള 3 കുഞ്ഞുങ്ങൾ. പിന്നെ അത് വേണ്ട ഈ നേഹയുടെ പ്രാർത്ഥന കൊണ്ട് ചുറ്റുപാടുള്ള അനേക കർത്താവ്. ഇന്ന് ഞാൻ പറഞ്ഞു, ഒരു പള്ളിയിലും പോകരുത്, ഒരു ഗ്രൂപ്പിലും ചേരരുത്, നിങ്ങൾ വീട് നിങ്ങളുടെ വീട്ടിരുന്ന് ആരോധിച്ചു. ഒരു ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേര് നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യാനി അല്ല, നിങ്ങൾ യേശുവിനെ പിൻപറ്റുന്നു, അത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിരുന്നുകൊണ്ട് ചെയ്യുക. നമ്മുടെ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് മണൽത്തിരി തൊട്ട് പരബ്രഹ്മം വരെ ആരെയും ദൈവമായിട്ട് സ്വീകരിക്കാം. നീ എവിടെല്ലാം പോയി? യേശു നിന്നെ വിടുവിച്ചു, യേശുവിനെ ആരാധിക്കുന്നു, അതിനെന്താ? നീ പേര് മാറ്റണോ? പേര് മാറ്റരുത്, നിൻ്റെ ആഹാരം മാറ്റരുത്, നിൻ്റെ വസ്ത്രം മാറ്റരുത്. നീ ഈ വചനം വായിച്ച് ഇതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സാധിക്കുന്നു അതെല്ലാം സാധിക്കുക. അങ്ങനെ ഒരാൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ അനേകർ ദൈവത്തിൻ്റെ വചനത്താൽ വിടുവിക്കപ്പെടുന്നത് കാണുമ്പോൾ കർത്താവെ ഈ വീൽ ചെയറിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവനങ്ങളെ സ്പർശിക്കാൻ, അവരുടെ ജീവിതങ്ങളെ മാറ്റം വരുത്താൻ, രൂപാന്തരം വരുത്താനായിട്ട് കഴിയും എന്ന് സംശയമില്ല. താങ്കളുടെ ജീവിതാനുഭവങ്ങളിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു വാക്കിൽ ഈ പ്രാർത്ഥനാ ജീവിതത്തിന് എങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന് ഒരു വാക്കിൽ ഒരു മറുപടി കൊടുക്കുന്നത്. മനുഷ്യരെല്ലാം നമ്മൾ ഓരോ ശീലത്തിൻ്റെ അടിമകളാണ്. നമ്മൾ പിന്നെ കാലത്ത് 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ 8:30 വിശക്കും. ചിലരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്കാണ് കഴിക്കുന്നത്, അവർക്ക് ഒരു പ്രശ്നവുമില്ല, 11 മണിയാകുമ്പോഴേ വിശക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന നമ്മുടെ ഒരു ശീലമായിട്ട് മാറണം. കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് ദിവസവും ആ സമയം ആ സ്ഥലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. എത്ര നേരം വായിക്കുന്നു അത്ര നേരം പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 42:8 രാത്രി മുഴുവൻ പാടിക്കൊണ്ടിരിക്കണം. സോ പാട്ട്, പ്രാർത്ഥന, പാട്ട്, വചനം, പ്രാർത്ഥന, ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു സങ്കലനമാണ് ഈ പ്രാർത്ഥന. അത് കൃത്യസ്ഥലത്ത് കർത്താവ് പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടിച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യ പ്രാർത്ഥന നമ്മുടെ ശീലമായെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ലീവൽ വരിക. ഞാൻ ഓർക്കുന്നുണ്ട് 85 എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആണ് എന്നെ ഈ വഴിയിലേക്ക് നയിച്ചത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ നീലഗിരി പോയി കാട്ടിൽ പോകുന്ന ജീവിക്കുന്ന ഒരു പ്രശ്നമില്ലാത്ത ജീവിതമല്ല. പ്രശ്നങ്ങൾ എന്നെ ഞെരുക്കിയപ്പോൾ വെല്ലുമ്മച്ചിയുടെ കാര്യമൊക്കെ ഓർത്തു, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു, ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്തു. ഞാനൊരു പുസ്തകം വായിച്ചു, ഡിക്ക് ഈസ്റ്റ്മാൻ്റെ ദി അവർ ദ ചേഞ്ചസ് ദ വേൾഡ്. നിന്റെ ചുറ്റുപാടുള്ള മണി ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ നീ സമയം ചെലവഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അദ്ദേഹം പുസ്തകം എഴുതിയേക്കുന്നത്. 85 ഞാൻ തീരുമാനിച്ചു, 1 മണിക്കൂറിൽ ആരംഭിച്ചു. പാട്ടുപാടുക, വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാം 15 മിനിറ്റ് വീതം ചുറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് പാട്ടുപാടുക, വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, അടുത്ത 15. ഇങ്ങനെ സർക്കിളിൽ 8 മണിക്കൂർ പോകുന്നത് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും, ദൈവശക്തിയോട് നിറയും. പിന്നെ നാം പറയുന്നത് ദൈവം ചെയ്യും. ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഭൂമി ഇന്ന് പിശാചിൻ്റെ അടിമകളാണ്. യേശു കർത്താവിനോട് പിശാച് പറഞ്ഞു, ഇതെല്ലാം അധികാരം എങ്കിലേൽപ്പിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:19 പറയുന്നു, ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്നു,
ദൈവം മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ താൻ ആദാം പാപം ചെയ്ത ശേഷം തോട്ടത്തിലേക്ക് നടക്കാൻ ദൈവം വന്നില്ല. എന്നാൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഇന്നും വരും. തീർച്ചയായും അവൻ നമ്മോട് സംവാദിക്കും, നമ്മൾ രഹസ്യം പറയും, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം പറഞ്ഞു തരും. നമ്മൾ പ്രാർത്ഥിക്കും, അവൻ ഉത്തരം തരും. തീർച്ചയായും സംശയമില്ല. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ അനുഭവിച്ച പ്രാർത്ഥനയിലൂടെ നേടിയ നേട്ടങ്ങളെക്കുറിച്ച്, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയുടെ കരുത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ ആൽഫ ടി വിയുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് നന്ദി. വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല, വിസ്മയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഈ ദൈവദാസൻ്റെ ജീവിതം പ്രാർത്ഥനയിലൂടെ നേടുന്ന വിസ്മയങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ യാത്രയിൽ നമ്മോടൊപ്പം സമയം ചെലവഴിച്ചതിന് സുശേഷകൻ മാത്യു പോളിന് ഹൃദയംഗമായ നന്ദി. എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒരുപോലെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.